മലയാളികൾക്ക് ഒരു കൽപ്പവിള തന്നെയാണ് വാഴ. വാഴക്കുല മാത്രമല്ല ഇലയും തടയും കൂമ്പും എല്ലാം നമുക്ക് ഉപയോഗപ്രദം. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ ഇനങ്ങൾ നാം കൃഷി ചെയ്യുന്നുണ്ട്. ഇനമേതായാലും കൃഷി ലാഭകരമാവണമെങ്കിൽ രോഗബാധയില്ലാതെ നോക്കണം. മുൻകൂറായി രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും രോഗമുണ്ടായാൽ തുടക്കത്തിലെ തന്നെ ലക്ഷണങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിവിധികൾ സ്വീകരിക്കാനും കഴിഞ്ഞാലേ വാഴക്കൃഷി ലാഭകരമാക്കാനാവൂ. രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ അടിസ്ഥാനപ്പെടുത്തി വാഴയിലെ രോഗങ്ങളെ മൂന്നായി തിരിക്കാം. കുമിൾ രോഗങ്ങൾ, ബാക്ടീരിയൽ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ. വിവിധയിനം ഇലപ്പുള്ളി രോഗങ്ങളും ഫ്യൂസേറിയം വാട്ടവും പഴങ്ങളിൽ കാണുന്ന അറ്റം കരിച്ചിലുമാണ് പ്രധാന കുമിൾ രോഗങ്ങൾ. മാണം അഴുകലാണ് പ്രധാന ബാക്ടീരിയൽ രോഗം. കൂമ്പടപ്പ്, കൊക്കാൻ, വിവിധ മൊസൈക്ക് രോഗങ്ങൾ തുടങ്ങിയവയാണ് സാധാരണ കണ്ടുവരുന്ന വൈറസ് രോഗങ്ങൾ. വാഴയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഇലപ്പുള്ളി രോഗമാണ് മൈക്കോസ്ഫൈറല്ല സെർക്കോസ്പോറ എന്ന കുമിൾ മൂലമുണ്ടാകുന്ന യു മൂസേ ഇലപ്പുള്ളി അഥവാ സിഗട്ടോക. മഴക്കാലാരംഭത്തോടെ സാധാരണ മെയ് ജൂൺ മാസങ്ങളിലാണ് രോഗം കണ്ടുതുടങ്ങുന്നത്. ഇലയുടെ മുകൾ ഭാഗത്തായി ഇളം മഞ്ഞ കലർന്ന പച്ച നിറത്തിൽ ചെറു പുള്ളികളായിട്ടാണ് ആദ്യം കാണുക. പിന്നീട് ഇവ വലുതായി മധ്യഭാഗം കരിഞ്ഞ് അവിടെ ചാരനിറമോ തവിട്ടുനിറമോ ആവുകയും പുള്ളികളുടെ ചുറ്റിലുമുള്ള ഇലഭാഗം മഞ്ഞളിക്കുകയും ചെയ്യും. ഇത്തരം പുള്ളികൾ കൂടിച്ചേർന്ന് ക്രമേണ ഇല കരിഞ്ഞുപോകുന്നു. കോടാന എന്ന കുമിൾ മൂലമുണ്ടാകുന്ന ഇലപ്പുള്ളികളും വാഴയിൽ സാധാരണമാണ്. ഇലകളുടെ പുറത്ത് കണ്ണിന്റെ ആകൃതിയിലും കാപ്പിപ്പൊടിയുടെ നിറത്തിലും ഉണ്ടാകുന്ന പാടുകളാണ് തുടക്കം. അടുത്തടുത്ത പാടുകൾ ഒന്നിച്ചു ചേർന്ന് ഇല കരിച്ചിലുണ്ടാകുന്നു. ഇലയുടെ അരികുകളിൽ നിന്നും മുകളിലേക്ക് ത്രികോണാകൃതിയിൽ കരിച്ചിലുണ്ടാകുന്ന ഡൈറ്റോണിയല്ല ഇലപ്പുള്ളി രോഗവും സാധാരണമാണ്. ഒപ്പം ഇലയുടെ മുകൾ ഭാഗത്ത് ധാരാളം പുള്ളികൾ കാണുന്ന ഫ്രെക്കിൾ ഇലപ്പുള്ളി രോഗവും വിവിധ ഇനങ്ങളിൽ കണ്ടുവരുന്നു. രോഗഹേതുവായ കുമിൾ ഏതാണെങ്കിലും ഇവയുടെ ആക്രമണം മൂലം ഇപ്രകാരം ഇലകൾക്ക് കേട് സംഭവിക്കുന്നത് കാരണം വാഴയുടെ അന്നജ നിർമ്മാണ പ്രക്രിയയിൽ തടസ്സമുണ്ടാവുകയും അത് കുലകളെ ബാധിക്കുകയും ചെയ്യും. തോട്ടവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളക്കെട്ടില്ലാത്ത നല്ല നീർവാർച്ച സൗകര്യമുള്ള സ്ഥലത്ത് വേണം കൃഷിയിറക്കാൻ. ചെടികൾ തമ്മിൽ ശരിയായ അകലം പാലിക്കണം. കൃത്യസമയത്ത് കളനിയന്ത്രണം ഉറപ്പുവരുത്തുകയും ആവശ്യത്തിലധികമുള്ള കന്നുകൾ നീക്കം ചെയ്യുകയും വേണം. രോഗം സ്ഥിരമായി കാണുന്ന സ്ഥലങ്ങളിൽ പ്രതിരോധശക്തിയുള്ള ഇനങ്ങൾ നടാൻ ശ്രദ്ധിക്കണം. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള BRS-1, BRS-2 എന്നീ സങ്കര ഇനങ്ങൾ ഇലപ്പുള്ളി രോഗത്തെ ചെറുത്ത് നല്ല വിളവ് നൽകാൻ പ്രാപ്തിയുള്ളവയാണ്. മഞ്ചേരി നേന്ത്രൻ, നെടുനേന്ത്രൻ തുടങ്ങിയ നേന്ത്രൻ ഇനങ്ങളിലും ഇലപ്പുള്ളി രോഗം കുറവാണെന്ന് കണ്ടിട്ടുണ്ട്. ഇലപ്പുള്ളി രോഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ താഴത്തെ ഉണങ്ങിയ ഇലകൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയുള്ള ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഇലയുടെ ഇരുവശത്തും വീഴത്തക്കവണ്ണം തളിക്കാം. സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 50 gram 1 liter വെള്ളത്തിൽ എന്ന തോതിലെ ലായനിയിൽ കന്നുകൾ മുക്കുകയോ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 20 gram, ബേക്കിംഗ് സോഡ 2.5 gram, സസ്യ എണ്ണ 2.5 mL എന്നിവ 1 liter വെള്ളത്തിൽ ചേർത്ത ലായനി തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. പെട്രോളിയം അടിസ്ഥാനമാക്കിയുള്ള ധാതു എണ്ണ 10 mL 1 liter വെള്ളത്തിൽ ചേർത്ത് തളിക്കുന്നതും ഗോമൂത്രം 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് തളിക്കുന്നതും ഇലപ്പുള്ളി രോഗത്തിനെതിരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. ഇത്തരം മാർഗങ്ങൾ ഫലപ്രദമാകാത്ത അവസരങ്ങളിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള തോതിൽ വിവിധ രാസ കുമിൾനാശിനികൾ പ്രയോഗിക്കാവുന്നതാണ്. രോഗകാഠിന്യമനുസരിച്ച് 2-3 ആഴ്ച ഇടവിട്ട് കുമിൾനാശിനി പ്രയോഗം തുടരണം. വാഴയെ ബാധിക്കുന്ന മറ്റൊരു കുമിൾ രോഗമാണ് ഫ്യൂസേറിയം വാട്ടം അഥവാ പനാമ വാട്ടം. മണ്ണിൽ വസിക്കുന്ന ഫ്യൂസേറിയം എന്ന കുമിളാണ് രോഗഹേതു. മഴക്കാലം തുടങ്ങുന്നതോടുകൂടി ഇതിന്റെ ആക്രമണം കൂടുന്നു. മണ്ണിലുള്ള കുമിളുകൾ വേരുകളിൽ കൂടി മാണത്തിലെത്തി ചെടി വെള്ളം ആഗിരണം ചെയ്യുന്ന കുഴലുകളെ തടസ്സപ്പെടുത്തുന്നു. ഇലകൾക്ക് ആവശ്യമായ ജലം ലഭ്യമല്ലാതെ വരുന്നു. ആദ്യം പുറത്തെ ഇലകളും ക്രമേണ ഉള്ളിലെ ഇലകളും കേടുവരുന്നു. വാഴപ്പിണ്ടിയുടെ ചുവട്ടിൽ അവിടെവിടെയായി നീളത്തിൽ വിള്ളലുകൾ കാണാം. രോഗം മൂർച്ഛിക്കുന്നതോടെ വാഴ കടയോടുകൂടി ചരിഞ്ഞു വീഴുന്നു. ഇവയുടെ മാണം മുറിച്ചു നോക്കിയാൽ തവിട്ടുനിറത്തിലും ചുവന്ന നിറത്തിലുമുള്ള വലയങ്ങൾ കാണാം. വേരുപടലം അഴുകി ചീഞ്ഞു പോകുന്നു. ഒരേ സ്ഥലത്ത് തുടർച്ചയായി വാഴ മാത്രം കൃഷിയിറക്കാതെ മറ്റു വിളകൾ ഉൾപ്പെടുത്തിയുള്ള വിള പരിക്രമണം നടപ്പാക്കണം.
പനാമ വാട്ടത്തിന് കൂടുതൽ വിധേയമായിട്ടുള്ള പൂവൻ ഇനങ്ങൾ ഒഴിവാക്കി പകരം നേന്ത്രൻ പരീക്ഷിക്കാവുന്നതാണ്. രോഗം ബാധിച്ച വാഴയിൽ നിന്നും കന്നെടുക്കരുത്. രോഗസാധ്യതയുള്ള ഇനങ്ങൾ നടുമ്പോൾ കന്ന് കുമിൾനാശിനികളിൽ അരമണിക്കൂർ മുക്കിവെച്ച ശേഷം നടണം. മിത്രകുമിളായ ട്രൈക്കോഡെർമ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ജൈവവളം കന്നുകൾ നടുമ്പോൾ ചേർത്തുകൊടുക്കാം. വാഴയൊന്നിന് 500 ഗ്രാം കുമ്മായം ചേർക്കണം. രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ജൈവ കുമിൾനാശിനിയായ സ്യൂഡോമോണാസ്, രാസ കുമിൾനാശിനിയായ കാർബൻഡാസിൻ ഇവയിലേതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ മണ്ണ് കുതിരുന്ന വിധം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇലകളോടൊപ്പം പഴങ്ങളെയും കുമിളുകൾ ബാധിക്കുന്നു. ഇളം കായകൾ ചുക്കിച്ചുളിഞ്ഞു കാണുന്നതും പഴുത്ത കായയുടെ പുറത്ത് തവിട്ടു നിറത്തിലുള്ള പാടുകളുണ്ടായി പഴം കേടായി പോകുന്നതും ആന്ത്രക്നോസ് അഥവാ കരിങ്കുല രോഗം മൂലമാണ്. പകുതി മൂപ്പെത്തിയ കായകളിൽ വെർട്ടിസീലിയം കുമിളുണ്ടാക്കുന്ന രോഗമാണ് സിഗാർ എൻഡ്രോട്ട്. രോഗം ബാധിച്ച കായകളുടെ അറ്റം കറുത്ത് ചുക്കിച്ചുളിയുകയും ആ ഭാഗത്ത് വെളുത്ത പൂപ്പലുകൾ കാണപ്പെടുകയും കായകൾ മൂക്കും മുമ്പേ പഴുക്കാൻ തുടങ്ങുകയും ചെയ്യും. പഴങ്ങളിൽ കാണുന്ന കുമിൾ ബാധയെ നിയന്ത്രിക്കാൻ രോഗബാധയുള്ള കായകൾ ആദ്യമേ നീക്കം ചെയ്യുന്നതും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കുന്നതുമാണ് പ്രതിവിധി. വാഴയിലുണ്ടാകുന്ന പ്രധാന ബാക്ടീരിയൽ രോഗമാണ് മാണം അഴുകൽ അഥവാ റൈസോം റോട്ട്. എർവീനിയ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗം നീർവാർച്ച കുറഞ്ഞ ഇടങ്ങളിലാണ് സാധാരണയായി കാണുന്നത്. തുടക്കത്തിൽ പുറമേയുള്ള ഇലകൾ വാടി മഞ്ഞളിച്ച് കാണുകയും രോഗം രൂക്ഷമാവുന്നതോടെ വാഴ കടയോടുകൂടി ചരിഞ്ഞു വീഴുകയും ചെയ്യും. അത്തരം വാഴകളുടെ മാണം ഉൾഭാഗം ചീഞ്ഞിരിക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യും. നീർവാർച്ച ഉറപ്പുവരുത്തണം. രോഗം ബാധിച്ച ചെടികൾ കടയോടെ പിഴുത് നശിപ്പിക്കണം. വാഴ നിന്ന സ്ഥലത്തും ചുറ്റുമുള്ള വാഴകളിലും കുമ്മായം വിതരണം. ഇവിടെ നിന്നും കന്നെടുക്കരുത്. രോഗത്തിന്റെ തുടക്കത്തിൽ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന കുമിൾനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത ലായനി വാഴയുടെ കടക്കൽ മണ്ണ് കുതിരത്തക്ക വിധം ഒഴിച്ചു കൊടുക്കണം. ഇതിനോടൊപ്പം തോട്ടത്തിലുള്ള ഇടച്ചാലുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറിക്കൊടുക്കുകയോ കിഴികെട്ടിയിടുകയോ ചെയ്താൽ ഈ രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാം. നേരിട്ട് പ്രതിവിധിയില്ലാത്തവയാണ് വൈറസ് രോഗങ്ങൾ. വാഴയിലെ കുറുനാമ്പ്, കൊക്കാൻ, വിവിധ മൊസൈക്ക് രോഗങ്ങൾ തുടങ്ങിയവ വലിയ നഷ്ടം വരുത്തിവെക്കാറുണ്ട്. വിവിധ വൈറസ് രോഗങ്ങളിൽ ഏറ്റവും നാശമുണ്ടാക്കുന്നത് കൂമ്പടപ്പ് അഥവാ കുറുനാമ്പ് രോഗം തന്നെയാണ്. വാഴയുടെ എല്ലാ വളർച്ചാഘട്ടത്തിലും ഈ രോഗമുണ്ടാവാം. നാമ്പിലയുടെ തണ്ടിനോട് ചേർന്ന് ചെറിയ പാടുകൾ ഉണ്ടാവുകയും ഇല വളഞ്ഞു കാണപ്പെടുകയും ചെയ്യും. നാമ്പിലകൾ വിടർന്നു വരുന്നതിന് താമസമെടുക്കും. ശേഷമുണ്ടാകുന്ന ഇലകളുടെ നിറം വിളറുകയും ഇല വലിപ്പം കുറഞ്ഞ് കുത്തനെ മുകളിലേക്ക് നിൽക്കുകയും ചെയ്യും. ഇലകളുടെ കോശങ്ങൾ പൊടിഞ്ഞുപോകും. പ്രായത്തിനനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഇളം പ്രായത്തിൽ രോഗബാധയുണ്ടായാൽ വളർച്ച നിലച്ച് കൂമ്പടച്ച് നശിക്കും. കുല പുറത്തു വരുന്നതിന് മുമ്പാണെങ്കിൽ കുലയെ ബാധിക്കും. ഇതിന്റെ കാരണമായ ബനാന ബഞ്ചിടോപ്പ് വൈറസിനെ ഒരു ചെടിയിൽ നിന്നും മറ്റൊന്നിലേക്ക് പരത്തുന്നത് വാഴപ്പേനുകൾ എന്നറിയപ്പെടുന്ന എഫിഡുകളാണ്. 1966 തൃശൂർ ജില്ലയിൽ നേന്ത്രവാഴയിൽ ആദ്യമായി കണ്ട വൈറസ് രോഗമാണ് കൊക്കാൻ. ഇപ്പോൾ നേന്ത്രൻ കൂടാതെ പാളയം കോടൻ, പൂവൻ, ഗ്രാനൈൻ തുടങ്ങിയവയിലും കൊക്കാൻ കാണപ്പെടുന്നു. ബനാന ബ്രാക് മൊസൈക് വൈറസ് ഉണ്ടാക്കുന്ന ഈ രോഗം പരത്തുന്നത് വിവിധയിനം വാഴപ്പേനുകൾ അഥവാ എഫിഡുകളാണ്. പുറം പോളയിൽ അസാധാരണമായ ചുവപ്പ് നിറം താഴെ നിന്നും മുകളിലേക്ക് വരകളായി പ്രത്യക്ഷപ്പെടുന്നു. ക്രമേണ പുറം പോളകൾ തടയിൽ നിന്നും ഇളകുകയും എളുപ്പത്തിൽ ഒടിയുകയും ചെയ്യുന്നു. വാഴക്കൈയിലും ഇലഞരമ്പുകളിലും ലക്ഷണങ്ങൾ കാണാം. രോഗം രൂക്ഷമാകുന്നതോടെ വാഴ ശോഷിക്കുന്നു. വാഴ കുലയ്ക്കാതെ നശിച്ചു പോവുകയോ ശോഷിച്ച കുലകൾ മാത്രം നൽകുകയോ ചെയ്യും. വാഴക്കൂമ്പിന്റെ പുറം പോളകളിലും നിറവ്യത്യാസം കാണാം. അടുത്ത കാലത്തായി വാഴയിൽ കണ്ടുവരുന്ന മറ്റൊരു വൈറസ് രോഗമാണ് മൊസൈക്ക്. വെള്ളരി വർഗ്ഗച്ചെടികൾ ഉൾപ്പെടെ 800 സസ്യങ്ങൾ കുക്കുംബർ മൊസൈക്ക് വൈറസ് എന്ന ഈ രോഗാണുവിന് ആതിഥേയ സസ്യങ്ങളായി വർത്തിക്കുന്നത് കൊണ്ടുതന്നെ ഇവ വാഴയ്ക്ക് ഭീഷണിയായി മാറുകയാണ്. പ്രായം കുറഞ്ഞ ഇലകളിൽ പച്ചയും മഞ്ഞയും കലർന്ന മൊസൈക്ക് രൂപത്തിൽ തുടങ്ങുന്ന ലക്ഷണം ക്രമേണ പ്രായമേറിയ ഇലകളിലേക്ക് വ്യാപിച്ച് വാഴയുടെ വളർച്ച തടയും. കുലയുണ്ടായാൽ ശോഷിച്ച കുലകളായിരിക്കും. കൂടുതലായും പാളയംകോടൻ ഇനത്തിൽ കാണപ്പെടുന്ന മറ്റൊരു വൈറസ് രോഗമാണ് ബനാന സ്ട്രീക്ക് രോഗം. തുടക്കത്തിൽ മഞ്ഞ നിറത്തിലുള്ള ചെറിയ പാടുകൾ കാണപ്പെടുകയും
തുടർന്ന് ഇവ മഞ്ഞ വരകളായി മാറുകയും പിന്നീട് തവിട്ടു നിറം കൈവരിക്കുകയും ചെയ്യും. ഇളമിലകൾ ചീഞ്ഞു പോകുന്നു. രോഗബാധയുള്ള കന്നുകളിലൂടെയും മീലി മുട്ടകൾ വഴിയുമാണ് രോഗം പകരുന്നത്. കുറുനാമ്പ്, കൊക്കാൻ, മൊസൈക്ക്, ബനാന സ്ട്രീക്ക് ഇവയെല്ലാം വൈറസ് രോഗങ്ങളാകയാൽ നേരിട്ട് പ്രതിവിധി സ്വീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളും പകരാതിരിക്കാനുള്ള മാർഗങ്ങളുമാണ് പ്രധാനം. രോഗവിമുക്തമായ കന്നുകൾ മാത്രമേ നടാൻ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. വൈറസ് രോഗബാധയില്ലാത്ത തോട്ടങ്ങളിൽ നിന്നും രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുറപ്പുവരുത്തിയ വാഴകളിൽ നിന്നും മാത്രമേ കന്നുകൾ ശേഖരിക്കാവൂ. കന്നുകളായാലും ടിഷ്യൂ കൾച്ചർ തൈകളായാലും വൈറസ് രോഗബാധയില്ലെന്ന് ഉറപ്പുവരുത്താനായി വൈറസ് ഇൻഡെക്സിംഗ് ഫലപ്രദമായി ചെയ്യാവുന്നതാണ്. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. സ്വകാര്യ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളും വൈറസ് രോഗവിമുക്തമാണെന്ന് ഉറപ്പാക്കാൻ ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കിയാലും തോട്ടത്തിൽ വെച്ച് വീണ്ടും വൈറസ് ബാധയുണ്ടാവാം. ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അവ മൂടോടെ പിഴുത് നശിപ്പിക്കണം. ഒപ്പം രോഗവാഹികളായ വാഴപ്പേനുകളെയും നശിപ്പിക്കണം. താരതമ്യേന പ്രതിരോധ ശേഷിയുള്ള കർപ്പൂരവള്ളി, ഞാലിപ്പൂവൻ ഇവ കൃഷി ചെയ്യാവുന്നതാണ്. വിവിധതരം വാഴപ്പേനുകളെ നശിപ്പിക്കാൻ പതിവായി നടപടി സ്വീകരിക്കണം. പരമാവധി കുറ്റിവിള ഒഴിവാക്കണം. കളകളും മറ്റ് അനാവശ്യ ചെടികളും വൈറസുകൾക്ക് ഇടത്താവളം ഒരുക്കുന്നതിനാൽ കൃത്യമായ കള നിയന്ത്രണം നടത്തുകയും വാഴത്തോട്ടം ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യണം. വാഴകൃഷിയിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രോഗങ്ങൾ ഭീഷണി സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ കൃഷി നഷ്ടമാകാനുള്ള സാധ്യത ഏറെയുണ്ട്. വിവിധ കാർഷിക, ജൈവിക, രാസ നിയന്ത്രണ മാർഗങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര സമീപനത്തിലൂടെ മാത്രമേ വാഴകൃഷി ലാഭകരമാക്കാനാവൂ. സംയോജിത രോഗനിയന്ത്രണത്തിൽ അനുവർത്തിക്കാവുന്ന മാർഗങ്ങളാണ് കാർഷിക നിയന്ത്രണം, രോഗപ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളുടെ ഉപയോഗം, ജൈവ നിയന്ത്രണം, രാസനിയന്ത്രണം മുതലായവ. കാർഷിക നിയന്ത്രണത്തിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല നടീൽ വസ്തുക്കൾ, രോഗവിമുക്തമായ നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. രോഗവിമുക്തമായ തോട്ടങ്ങളിൽ നിന്നുള്ള കന്നുകളാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ടിഷ്യൂ കൾച്ചർ തൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വൈറസ് ഇൻഡെക്സിംഗ് നടത്തി എന്നുറപ്പുവരുത്തിയ തൈകളാണ് ഉപയോഗിക്കേണ്ടത്. കൃഷിസ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നീർവാർച്ചയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ എന്ന രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിളപരിവർത്തനം നടത്തിയും മണ്ണിൽ കൂടിയുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റു മാർഗങ്ങളാണ് കളനിയന്ത്രണം, കീടനിയന്ത്രണം മുതലായവ. കളകളും കീടങ്ങളും വാഴയുടെ വൈറസ് രോഗങ്ങളുടെ വാഹകരാണ്. അതുകൊണ്ട് ഇതിനെ നിയന്ത്രിച്ചാൽ വൈറസ് രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് വാഴത്തോട്ടങ്ങൾ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളത്. ഇലപ്പുള്ളി രോഗങ്ങളിൽ ധാരാളം അണുക്കൾ രോഗം ബാധിച്ച സ്ഥലത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് രോഗം തീവ്രമായി ബാധിച്ച ഇലകൾ നശിപ്പിച്ചു കളഞ്ഞാൽ അത്രയും അണുക്കളെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാണം അഴുകൽ ബാധിച്ച വാഴ കടയോടുകൂടി പറിച്ചെടുത്ത് നശിപ്പിക്കുകയും ആ കുഴിയിൽ ബ്ലീച്ചിങ് പൗഡർ, കുമ്മായം എന്നിവ ഇട്ട് കൊടുക്കുന്നതും വഴി ധാരാളം ബാക്ടീരിയ നശിപ്പിക്കാൻ സാധിക്കും. ജൈവ നിയന്ത്രണത്തിൽ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണവും ജീവാണുക്കൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണവും ഉൾപ്പെടുന്നു. ജൈവവസ്തുക്കളിൽ പ്രാധാന്യമുള്ള ഒന്നാണ് ഗോമൂത്രം. ഇത് 10% വീര്യത്തിൽ ഇലകളിൽ തെളിച്ചു കൊടുക്കുന്നത് ഇലപ്പുള്ളി രോഗത്തിന് ഫലപ്രദമാണ്. ജീവാണു നിയന്ത്രണ ഉപാധികളിൽ ട്രൈക്കോഡെർമ വിരിഡെ, സിഡോമോണസ് ഫ്ലൂറസൻസ് എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രൈക്കോഡെർമ എന്ന മിത്രക്കുമ്പിൽ മണ്ണിലുള്ള ഫ്യൂസേരി മണുക്കളെ നശിപ്പിക്കുകയും അങ്ങനെ പനാമ വാട്ടം എന്ന രോഗത്തിൽ നിന്ന് നിയന്ത്രണം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സിഡോമോണസ് ഉപയോഗിക്കുകയാണെങ്കിൽ ചെടിയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങൾ വരാതിരിക്കുന്നതിനും വന്നാൽ തന്നെ അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനും ഇതിൻ്റെ ഉപയോഗം മൂലം സാധിക്കും. സംയോജിത രോഗനിയന്ത്രണത്തിൽ അവലംബിക്കാവുന്ന ഏറ്റവും അവസാനത്തെ മാർഗമാണ് രാസനിയന്ത്രണ മാർഗങ്ങൾ. ശുപാർശ ചെയ്തിരിക്കുന്ന കുമിൾനാശിനികൾ പറഞ്ഞ അളവിലും രീതിയിലും ഉപയോഗിച്ചുകൊണ്ട് മറ്റു മാർഗങ്ങളിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കുമിൾനാശിനികൾ ഉപയോഗിക്കുമ്പോൾ കയ്യുറ, മാസ്ക് എന്നിവ ധരിച്ചുകൊണ്ട് മനുഷ്യർക്ക് ഏറ്റവും കുറച്ച് ദോഷം വരുന്ന രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്.